നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ്. മാങ്ങയും കുമ്പളങ്ങയും തുവരപ്പരിപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഊണിന് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ? അതിനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ കുമ്പളങ്ങ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ, ഒരു 150 ഗ്രാമോളമൊക്കെ പറയാൻ പറ്റുള്ളൂ, കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഈ മാങ്ങ എടുത്തിട്ടുണ്ട്, അധികം പുളിയൊന്നുമില്ല, മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പരിപ്പ്, ഞാൻ തുവരപ്പരിപ്പാണ് ഓൾറെഡി ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾക്ക് ചട്ടിയിലിട്ട് വേവിക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ ഒരു ചെറിയ മൂടി തേങ്ങ ചെരുവി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വറ്റൽമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1-2 അല്ലി, അതുപോലെ ചെറിയ ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളി തന്നെ എടുക്കുവാണ് നല്ലത്. പിന്നെ വറക്കുമ്പോഴും നമുക്കിതൊന്ന് കൂട്ടിന് അരയ്ക്കാൻ വേണ്ടിയിട്ട്, അരപ്പിന് വേണ്ടിയിട്ടുള്ളതിലും കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ അവസാനം താളിക്കുന്നതിന് വേണ്ടിയും നമുക്ക് കറിവേപ്പില വേണം. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളിൽ കാണാൻ മറക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, ഞാനിവിടെ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൽച്ചട്ടി നമ്മുടെ സാധാരണ മൺചട്ടി, കൽച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല, മൺചട്ടിയാണിത്. അപ്പോൾ ഞാനിവിടെ നന്നായി വൃത്തിയായി മൺചട്ടി കഴുകി, സോപ്പിട്ട് കഴുകാതിരിക്കുകയാണ് മൺചട്ടി ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തടവി വെയിലത്തൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ആ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. നമ്മൾ വേറെ ഏതെങ്കിലും കറിയൊക്കെ പ്രിപ്പയർ ചെയ്തതിൻ്റെ മണം ഇതിനകത്ത് നിൽപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ ബ്രഷ് ഇട്ട് കഴുകിയതിന് ശേഷം, ചാരമുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന വീട്ടിലൊക്കെ ആണെങ്കിൽ ചാരം കിട്ടും, ആ ചാരം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ചകിരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകിക്കളയുക. എന്നിട്ട് കുറച്ച് വെയിലത്ത് വെച്ച് അതിൻ്റെ വെള്ളമയൊക്കെ പോയതിന് ശേഷം വെളിച്ചെണ്ണ തടവി കുറച്ചുകൂടെ വെയിലത്ത് വയ്ക്കുവാണെങ്കിൽ ചട്ടി നന്നായി ചൂടായി കിട്ടും. പിന്നെ ഗ്യാസിൽ വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിൽ എന്ത് പ്രിപ്പയർ ചെയ്യാനും, അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടി താഴ്വശം പൊട്ടി പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ പറയണത് പുതുതായിട്ട് മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലെന്തായാലും കുറച്ച് ഞാൻ ചട്ടിയിൽ തടവി വെച്ച വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചേർക്കുന്നു. മാറ്റി മാറ്റി വേണമെങ്കിൽ വറ്റൽമുളക് മാറ്റിയതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിതെല്ലാം അങ്ങനെ ചേർക്കുവാണ്. 1-2 കറിവേപ്പിലയും ആഡ് ചെയ്യാം. തേങ്ങ നമുക്ക് ചൂടാക്കണം എന്നില്ല, പച്ചയായിട്ട് തന്നെ അരച്ചൊഴിക്കാം. അല്ല, തേങ്ങാപ്പാലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കുക. 2 പാലിൽ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നല്ല കട്ടി പാൽ അവസാനം ഒഴിക്കാം. അതും നല്ലൊരു ടേസ്റ്റാണ്. മാങ്ങ കുറച്ച് പുളി കൂടുതലുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ 1 മാങ്ങ മുഴുവനായും ഇടുന്നു. ഇതെല്ലാം ആവശ്യത്തിന് ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമ്മൾക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരയ്ക്കാം. ഇത് വലിയ ചൂടൊന്നുമില്ലല്ലോ, അപ്പം നമുക്ക് വേഗം ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഒക്കെ അരയ്ക്കാൻ നമ്മൾക്ക് എളുപ്പം പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും ചൂടാക്കുന്നുള്ളൂ. ഇവിടെ ചട്ടി നല്ലോണം പോഞ്ഞു വന്നു. ഞാനിവിടെ മാങ്ങ അരിയുമ്പോഴത്തേക്കും ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ഈ മാങ്ങയും കുമ്പളങ്ങയും വേകാനായിട്ട് 1 കപ്പും വെള്ളം ഒഴിക്കുന്നു. അത് നല്ലോണം തിളച്ച ശേഷം മാത്രം ഞാൻ പച്ചക്കറി ഇടാറുള്ളൂ. ഇപ്പം വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതിലേക്ക് മാങ്ങയും കുമ്പളങ്ങയും ചേർക്കാം. പരിപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല, ഇത് കുറച്ചൊന്ന് വെന്ത് വരട്ടെ എന്നതിന് ശേഷം മാത്രം നമുക്ക് ഈ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ 2 കീറിയിടാം. ഞാനിപ്പോൾ ഇത് മുഴുവനായി അങ്ങ് ഇടുവാണ്. എന്തായാലും നന്നായി അങ്ങ് വെന്ത് വരും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, 1/4 മുതൽ 1/2 ടീസ്പൂൺ, ഇത്ര മതിയാവും. ഇതിപ്പോൾ 1/2 ടീസ്പൂണിനേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും പരിപ്പും ഒന്നും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഒന്ന് വെന്ത് വന്ന ശേഷം 1/4 വേഗമാകുമ്പോൾ പരിപ്പ് ചേർക്കാം. ആ സമയത്ത് തന്നെ മതി നമുക്ക് ഉപ്പും ചേർക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് നല്ല ആവി കയറുമ്പോൾ മാത്രം നമ്മൾക്ക് എല്ലാ കഷ്ണങ്ങളിലേക്കും ആവി കയറി എന്ന് കാണുമ്പോൾ മാത്രം ഉപ്പും പരിപ്പും ഒക്കെ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മൂടി വെച്ചങ്ങ് വേവിക്കാം. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യാനുസരണം ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. 1/4 വേവൊക്കെ ആകുമ്പോൾ നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് തേങ്ങ അരച്ചെടുക്കുകയാണ്. നന്നായി വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കാം. നമ്മളിതിൽ തൈര് ഉപയോഗിക്കുന്നില്ല,
നമ്മുടെ നേരൊരു പുളിപ്പ് ഈ മാങ്ങയുടെ മാത്രമായതുകൊണ്ട് തൈര് ആവശ്യമില്ല. ഞങ്ങളെല്ലാം മുക്കാൽ വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് നല്ല തുവരപ്പരിപ്പ്, ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പ് മതിയാവും. നിങ്ങൾ കഷ്ണങ്ങൾ എത്ര എടുക്കുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം കുമ്പളങ്ങയും ഒരു മാങ്ങയ്ക്കും വേണ്ടിയിട്ടാണ് ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിരുന്നത്. കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ തുവരപ്പരിപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, പീസ് പരിപ്പല്ല. അപ്പോൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടുള്ള സമയത്ത് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ, അഥവാ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉടയാത്തതുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ചെടുത്ത പരിപ്പാണ്, ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്നുകൂടെ മൂടി തിളപ്പിക്കാം. ഇത് പരിപ്പൊന്ന് ഇതിലേക്ക് യോജിച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം നമുക്ക് ആവശ്യത്തിന്, നമുക്ക് എങ്ങനെയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് വേണം കുറുക്കി എടുക്കാനായിട്ട്. നോക്കുക, അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല വേണം തണുത്തിട്ട് വേണം മാങ്ങയിലും പരിപ്പിലും ഒക്കെ നമ്മുടെ അരപ്പെല്ലാം യോജിച്ച് വരണം. അപ്പോൾ പുളിപ്പ് നമുക്ക് കുമ്പളങ്ങയിലും പരിപ്പിലും ഒക്കെ മാങ്ങയുടെ പുളിപ്പൊക്കെ നമുക്ക് യോജിച്ച് വരണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇത് തണുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലവണ്ണം ഒരു പാത്രപാകമാവുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ എത്തിയതിന് ശേഷം അപ്പോൾ നല്ലവണ്ണം തണുക്കും. എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് അതൊന്ന് ഇരുന്ന് കഴിക്കുന്ന ഇരുന്നോട്ടെ. അതിനുശേഷം നമ്മൾക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മൾക്കിതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷസ് ഒന്നും വേണ്ടി വരില്ല. നമ്മുടെ കയ്യിൽ പപ്പടം, അരിപ്പപ്പടം വറുത്തതോ കൊണ്ടാട്ടം വറുത്തതോ, അപ്പോൾ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തിളച്ചാൽ മതി. തേങ്ങ അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന രീതിയിൽ ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ഒന്ന് ഇങ്ങനെ തിള വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കണം. തേങ്ങ പിരിയാനിട വയ്ക്കരുത്. തേങ്ങ എന്നാൽ ഇതിനുമായിട്ട് യോജിച്ച് ഇളക്കി ഇളക്കി തന്നെ യോജിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആവശ്യാനുസരണം പരിപ്പുള്ളത് കാരണം ഒരു അത്യാവശ്യം ഒരു കുറുകലി കറിക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ മുരിങ്ങക്കായ ഇതിൽ ആഡ് ചെയ്യാം. ചെറുതായി ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി കടുക് വറക്കാം. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലത്തെ നമുക്ക് കടുക് വറക്കാം. അതിനായിട്ട് ഒരു 3-4 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ്. കടുക് ചേർക്കാം. കടുക്, ഉലുവ, അറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ കടുക് ഒരു ടീസ്പൂണൊക്കെ മതിയാവും. കടുക് പൊട്ടി വരുമ്പം നമുക്ക് ഒരുമിച്ച് തന്നെ ഉലുവയും ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പൊട്ടി വരുമ്പം നമുക്ക് വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ നന്നായി കടുക് പൊട്ടി. അപ്പോൾ നമ്മുടെ ഇനി കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് കുറച്ചൊരു പിഞ്ച് ഇത്ര ഒരു കളർഫുൾ ആവാൻ വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമ്മൾക്ക് ഈ കറിക്കൊരു ടേസ്റ്റ് ബാലൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കറിയിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. അത് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾക്ക് കറിയിലേക്ക് നമ്മുടെ കടുക് വറുത്തതങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്.